വാത്സല്യമുള്ളവരെ നാം ഇന്ന് ദിവ്യകാരുണ്യ ഞായർ ആഘോഷിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ പതിവായി ചെയ്യുന്നതുപോലെ ഇന്നും ഈ ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന സുവിശേഷ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 12 മുതൽ 16 വരെയും 22 മുതൽ 26 വരെയുമുള്ള വാക്യങ്ങൾ ദിവ്യബലിയുടെ സ്ഥാപനമാണ് ഈ സുവിശേഷ ഭാഗത്തെ മർക്കോസ് നൽകുന്നത് ദിവ്യബലിയുടെ സ്ഥാപനം മർക്കോസ് സുവിശേഷകൻ നൽകുന്നത് പെസഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് മർക്കോസിനെ പോലെ തന്നെ മത്തായിയും ലൂക്കായും യേശുവിൻ്റെ അവസാന ഭക്ഷണം പെസഹ വിരുന്നാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിന് മുൻപുള്ള ദിവസമാണ് പെസഹ ബലി അർപ്പിച്ചിരുന്നത് അതായത് നിസാൻ മാസം 14 തീയതി അന്ന് വൈകുന്നേരം തന്നെ ആടുകളെ കൊല്ലും പെസഹ ഭക്ഷണം അന്ന് രാത്രിയിലാണ് ഭക്ഷിച്ചിരുന്നത് അതൊരു പ്രത്യേക ക്രമത്തിലായിരുന്നു ഗൃഹനാഥനും മറ്റു കുടുംബാംഗങ്ങളും ആദ്യം തിരുനാളിനെ പ്രതി ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കപ്പ് വീഞ്ഞ് കുടിക്കുന്നു തുടർന്ന് ഭക്ഷണത്തിലെ ഒന്നാമത്തെ വിഭവം അതായത് പച്ചിലകൾ കൈപ്പുള്ള ഇലകൾ പഴച്ചാറ് എന്നിവ കഴിച്ചുകൊണ്ട് ഒരു പാത്രം വീഞ്ഞുകൂടി പകർന്നു വെക്കുന്നു രണ്ടാമത്തെ കപ്പ് വീഞ്ഞ് രണ്ടാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കുന്നതിന് മുൻപ് ഈജിപ്തിൽ നിന്ന് മോചനം പ്രാപിച്ച പഴയ നിയമ കഥ ഗൃഹനാഥൻ ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം കുടുംബ അംഗങ്ങൾക്ക് വിവരിച്ച് കൊടുക്കുന്നു അതിനുശേഷം ഹലേൽ സങ്കീർത്തനത്തിൻ്റെ ഒന്നാം പകുതി 113 സങ്കീർത്തനത്തിൻ്റെ ഒന്നാം പകുതി പാടുകയാണ് അതേ തുടർന്നാണ് പ്രധാന ഭക്ഷണം എന്ന് പറയുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പം പെസഹ കുഞ്ഞാട് കൈപ്പുള്ള ഇലകൾ പഴച്ചാറ് വീഞ്ഞ് എന്നിവ പ്രധാന ഭക്ഷണത്തിന് മുൻപ് ഗൃഹനാഥൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണ വിഭവങ്ങളെ ആശീർവദിക്കുന്നു പിന്നീട് അദ്ദേഹം അപ്പം മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അതേ തുടർന്ന് മൂന്നാമത്തെ പാത്രം വീഞ്ഞ് അതായത് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എന്നാണ് ഈ മൂന്നാമത്തെ പാത്രം വീഞ്ഞിനെ പറയുന്നത് ഈ മൂന്നാമത്തെ പാത്രം വീഞ്ഞ് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ഗൃഹനാഥൻ കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ആശീർവദിച്ച് എല്ലാവർക്കുമായി കൈമാറുന്നു തുടർന്ന് ഹലേൽ സങ്കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം 113 സങ്കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം ആലപിച്ചതിന് ശേഷം പെസഹ വിരുന്നിൻ്റെ സമാപനം കുറിക്കാൻ നാലാമത്തെ കപ്പ് വീഞ്ഞ് പകർന്ന് നൽകുന്നു സുവിശേഷത്തിലോട്ട് വരുമ്പോൾ വിരുന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് മർക്കോസ് പെസഹ ഭക്ഷണ വിവരണം ആരംഭിക്കുന്നത് പക്ഷേ പെസഹ ഭക്ഷണത്തിൻ്റെ വിശദാംശങ്ങൾക്കെന്നതിനേക്കാൾ പ്രധാന ഭക്ഷണത്തിനും ഗൃഹനാഥൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് മർക്കോസ് പ്രാധാന്യം കൊടുക്കുന്നത് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു ഇതിനാണ് പ്രാധാന്യം
അപ്പം തന്റെ ശരീരമാണെന്ന് യേശു പറയുന്നു. ഇത് സ്വീകരിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. യേശു പറയുന്ന ഈ വാക്കുകൾ പെസഹായിലെ യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. തുടർന്ന് യേശു അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എടുക്കുന്നു. പെസഹ വിരുന്ന് വേളയിൽ വിളമ്പുന്ന മൂന്നാമത്തെ കപ്പ് വീഞ്ഞാണിത്. പാനപാത്രത്തിലെ വീഞ്ഞിനെ യേശു ഉടമ്പടിയുടെ രക്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഉടമ്പടിയിലെ യേശുവിൻ്റെ തന്നെ രക്തമാണ് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം. യേശുവിൻ്റെ വാക്കുകൾ, കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തം എന്ന ആദ്യത്തെ എന്ന വാക്യത്തെ അനുസ്മരിപ്പിക്കുന്നു. യേശു ചിന്താൻ പോകുന്ന രക്തം ഏവർക്കും വേണ്ടിയാണെന്നാണ് ഇതിലെ സാരം. ബലികളും ജനങ്ങളുടെ മേൽ തളിച്ച ബലിരക്തവും വഴി സീനായി ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടതുപോലെ അനേകർക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ രക്തം ചിന്തലും മരണവും വഴി ഒരു പുതിയ ഉടമ്പടിയും പുതിയ ദൈവജനവും രൂപം കൊള്ളുകയാണ്. പെസഹ വിരുന്നുമായി യേശുവിൻ്റെ അന്ത്യ അത്താഴത്തെ മർക്കോസ് ബന്ധിപ്പിക്കുകയാണ്. എങ്കിലും യേശു കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിലൂടെ, അതായത് എൻ്റെ ശരീരം, ഉടമ്പടിയുടെ രക്തം, ഇതാണ് യേശു കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ. ഈ വാക്കുകളിലൂടെ യേശു ശിഷ്യരോടൊത്ത് ഭക്ഷിക്കുന്ന പെസഹ ഭക്ഷണം അവിടുത്തെ മരണവുമായി മർക്കോസ് ബന്ധിപ്പിക്കുകയാണ്. യേശു ആഘോഷിച്ച പെസഹായ്ക്ക് അവിടുത്തെ രക്ഷാകരമായ മരണവുമായി ബന്ധമുള്ളതുകൊണ്ട് നാം ആഘോഷിക്കുന്ന ദിവ്യബലി പുതിയ ഉടമ്പടിയിലെ ബലിയായി മാറുകയാണ്. യേശുവിൻ്റെ മാംസരക്തങ്ങളിലുള്ള നമ്മുടെ പങ്കുചേരൽ, പങ്കാളിത്തം ക്രിസ്തുവുമായി നമ്മെ അഭേദ്യമാം വിധം ബന്ധപ്പെടുത്തുകയാണ്. ക്രിസ്തുവുമായി നമ്മൾ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്നു. കൂടാതെ ദിവ്യബലി യേശു ശിഷ്യരോടൊത്ത് ദൈവരാജ്യത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന ക്രിസ്തുവിരുന്നിൻ്റെ, അതായത് മെസ്സയാനിക് മീൽ, ക്രിസ്തുവിരുന്ന് കൂട്ടായ്മയുടെ ഭാവിയെയും സൂചിപ്പിക്കുകയാണ്. അപ്രകാരം മഹത്വപൂർണമായ ക്രിസ്തുവിരുന്നിൻ്റെ മുൻ അനുഭവമാണ്, ഫോർ ടേസ്റ്റ് ആണ് ദിവ്യബലി. അൾത്താരയിൽ അനുഭവവേദ്യമാകുന്ന കൂട്ടായ്മ ദൈവരാജ്യത്തിൽ നവീകരിക്കപ്പെടുകയും സമ്പൂർണമാക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പൂർവിക ഉടമ്പടിക്ക്, അതായത് പഴയ ഉടമ്പടിക്ക് നവ്യമായൊരു മാനം മർക്കോസ് സുവിശേഷകൻ നൽകുകയാണ്. യേശുവിൻ്റെ രക്തത്തിലുള്ള ഉടമ്പടിയിലൂടെ സാർവത്രിക രക്ഷ കരഗതമാകുന്നു എന്നതാണ് ഈ പുതിയ ഉടമ്പടിയുടെ, അല്ലെങ്കിൽ ഈ പുതിയ ഉടമ്പടിയുടെ പുതുമ, നവ്യത. ഇന്ന് യേശുവിൻ്റെ ബലിയിൽ നാം യേശുവിനോടൊപ്പം മാനവികതയുടെ രക്ഷാകര ദൗത്യത്തിൽ ഭാഗഭാക്കുകളാകണം. ഇതാണ് ദിവ്യബലിയിൽ പങ്കുചേരുന്ന നമ്മൾ ഓരോരുത്തരിൽ നിന്നും സഭ പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.